തെരുവ് നായ്ക്കുട്ടികൾക്ക് സുരക്ഷിതമായി ഇരിക്കാൻ റോഡിന്റെ ഒരു വശത്ത് പുതപ്പ് വിരിച്ചു കൊടുക്കുകയാണ് ഈ പൈതലുകൾ. കുറച്ചു കാലമായി കാണണം ഇവരാ തള്ളപ്പട്ടിയെ നോക്കി നടക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ അത് പ്രസവിച്ചതും അതിന് കുഞ്ഞുങ്ങൾ ഉണ്ടായതും ഒക്കെ ഇവരുടെ കണ്ണിൽ പെട്ട് കാണും. അങ്ങനെ തെരുവിൽ അലഞ്ഞു നടക്കുന്ന അമ്മയ്ക്കും മക്കൾക്കും ഇരിക്കാൻ വേണ്ടി കുറച്ച് വൃത്തിയുള്ള ഒരു തുണിക്കഷ്ണം വിരിച്ചു കൊടുത്ത് അവരെ അതിൽ കൊണ്ടിരുത്തുകയാണ് ഈ കുട്ടികൾ. ശരിയാണ്, അവർ കുഞ്ഞുങ്ങളാണ്. അവർ നൽകുന്ന ഈ ഒരു ഷെൽട്ടർ താൽക്കാലികം മാത്രമായിരിക്കാം. പക്ഷേ നമ്മൾ ഓർക്കേണ്ട മറ്റു പല കാര്യങ്ങളും ഉണ്ട് ഈ ഒരു കാഴ്ചയിൽ. അതെന്താന്നല്ലേ, ഈ കുട്ടികൾ ഈ ജീവികളോട് കാണിക്കുന്ന കമ്പാഷൻ അഥവാ സഹജീവികളോടുള്ള സഹാനുഭൂതി, അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടോ? അതോ അത് നമ്മുടെ കൈവിട്ട് പോയോ? ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഈ കാഴ്ച കാണുമ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഭൂമിയിലെ സകല ജീവജാലങ്ങളും ഒരേപോലെയാണ്. നമുക്കും അവർക്കും ഇവിടെ സുരക്ഷിതമായും സന്തോഷമായും ജീവിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. ചിലർക്കത് കിട്ടുമ്പോ ചിലർക്കത് കിട്ടാതെ പോകുന്നു. പക്ഷേ ആർക്കെങ്കിലും നല്ല ജീവിത സാഹചര്യങ്ങൾ ലഭിക്കാതെ പോകുന്ന കാഴ്ച നമ്മുടെ കണ്ണിൽപ്പെട്ടാൽ അവരെ സഹായിക്കാനുള്ള ഒരു ചെറിയ ഉത്തരവാദിത്തം നമുക്കില്ലേ? ഉത്തരവാദിത്തം ഒന്നും ആയി കണ്ടില്ലെങ്കിലും അതിനുള്ള ഒരു കുറച്ച് മനുഷ്യത്വം നമ്മൾ കാണിക്കണ്ടേ? ദേ, ഈ കുഞ്ഞുങ്ങൾക്ക് അതുണ്ട്. അത് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അവർ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു, ഞാൻ പിന്നെ ചോദിക്കാനും പറയാനൊന്നും നിന്നില്ല. ഞാൻ അത്യാവശ്യം ആ ഹൗസിൽ ആക്റ്റീവ് ആയിരുന്നു. എന്നെ തന്ത്രശാലിയാക്കിയിട്ട് അഖിൽചേട്ടനൊക്കെ പറയുന്ന പോയിന്റൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ അത് ചെയ്തിട്ടും എന്നെ പുറത്താക്കുമ്പോഴത്തേക്കും ഞാനിക്ക് കരയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഞാൻ കുറച്ചും കൂടി അവിടെ നിന്നാലും ഞാൻ കണ്ണിച്ചോരില്ലാത്ത ഒരാളെ മാറുമെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സമാധാനമില്ലാത്ത ജീവിതം. ശരിക്കും പബ്ലിസിറ്റി എന്നായിരുന്നു മെയിൻ. ആ കുറച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കുക, ഇത് ഞാൻ തുറന്നു പറഞ്ഞു, ബാക്കിയുള്ളവർ പറഞ്ഞില്ല. അത്രയല്ലേ ഉള്ളൂ സംഭവം. ഇത്രയും നാളെ ഈ പറയുന്ന ആൾക്കാരൊന്നും കണ്ടില്ല. ഇപ്പൊ സത്യം പറയാലോ, ഈ ബിഗ് ബോസ് ഇറങ്ങിയപ്പോ എന്തോരോ ആൾക്കാരാ, ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നു, ഇത്രയും നാളെ ഞാൻ കണ്ടില്ല. ഇപ്പോഴും അത് മാറാതെ കിടക്കുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ എത്ര വേദന ചെയ്യും. നിർത്തി വിടില്ല, ഞാൻ പറയില്ല. അവിടെ ഉള്ളതിൽ വെച്ച് എനിക്ക് തോന്നുന്നു അത്രയും ആരും കടന്നു വന്നിട്ടില്ല. ബിഗ് ബോസിലെ ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു രഹസ്യം. ആ അതൊക്കെ നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ലായിരുന്നു. ഞാനത് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ദൈവം ഇവരുടെയൊക്കെ അവസ്ഥ.